ഐ ടി ചട്ടം നടപ്പാക്കാത്തതിൽ സർക്കാർ നടപടി ഉണ്ടായാൽ സംരക്ഷണം ലഭിക്കില്ലെന്ന് ട്വിറ്ററിന് ദില്ലി ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. ട്വിറ്ററിന് ഇടക്കാല സംരക്ഷണവും ലഭിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. സംരക്ഷണം തേടുന്നില്ലെന്നും മുഴുവൻ സമയ പരാതി പരിഹാര ഉദ്യോഗസ്ഥനെ 8 ആഴ്ചയ്ക്കുള്ളിൽ നിയമിക്കുമെന്നും ട്വിറ്റർ കോടതിയെ അറിയിച്ചു. 8 ആഴ്ചത്തെ സമയമാണ് കമ്പനി കോടതിയോട് ചോദിച്ചത്. റെസിഡന്റ് ഗിവൻസ് ഓഫീസർക്കായുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടെന്നും വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ടെന്നും ട്വിറ്റർ കോടതിയെ അറിയിച്ചു. അതുവരെ ഇടക്കാല ഗിവൻസ് ഓഫീസറെ നിയമിക്കുമെന്നും ഞായറാഴ്ചയ്ക്കകം ഇടക്കാല ഓഫീസറുടെ നിയമനം പൂർത്തിയാക്കുമെന്നും കമ്പനി വ്യക്തമാക്കി. എന്നാൽ 2 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിലപാടെടുത്തു. ഒടുവിൽ സ്കാൻ ചെയ്ത സത്യവാങ്മൂലത്തിൻ്റെ പകർപ്പ് ജൂലൈ 11 സമർപ്പിക്കുമെന്ന് ട്വിറ്റർ കോടതിയിൽ വ്യക്തമാക്കി. കേസ് ജൂലൈ 28 മാറ്റി. അതേസമയം ഐ ടി ചട്ടങ്ങൾക്ക് എതിരായ ഹൈക്കോടതികളിലെ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. രാജ്യത്തെ എല്ലാ ഹൈക്കോടതികളിലെയും എല്ലാ കേസുകളും സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നാണ് സർക്കാരിൻ്റെ ആവശ്യം. മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാത്ത ട്വിറ്ററിനെതിരെ നേരത്തെയും ദില്ലി ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. പരാതി പരിഹാര ഉദ്യോഗസ്ഥരെ എപ്പോൾ നിയമിക്കുമെന്ന് ട്വിറ്ററിനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഇതിന് പ്രകാരമാണ് ട്വിറ്റർ ഇന്ന് ഹൈക്കോടതിയിൽ മറുപടി നൽകിയത്. ഇഷ്ടമുള്ളപ്പോൾ നിയമനം നടത്താനാകില്ലെന്നും നിയമനം എപ്പോഴുണ്ടാകുമെന്ന് വ്യാഴാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാനുമായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതേസമയം രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് പുതുതായി നിയമിതനായ കേന്ദ്ര ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. രാജ്യത്തെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ട്വിറ്റർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ താക്കീത്. രാജ്യത്തെ പുതുക്കിയ ഐ ടി നിയമപ്രകാരം സമൂഹ മാധ്യമങ്ങളിലെ പരാതി പരിഹരിക്കുന്നതിനായി ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നാണ് ചട്ടം. ഐ ടി ചട്ടങ്ങൾ അനുസരിക്കാതെ മുന്നോട്ട് പോയിരുന്നെങ്കിലും ട്വിറ്റർ പിന്നീട് ധർമ്മേന്ദ്ര ചതുറിനെ ഓഫീസറായി നിയമിച്ചിരുന്നു. തുടർന്ന് ജൂൺ 27 അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. പിന്നീട് US പൗരനായ ജെർമി കസ്റ്റലിനെ ട്വിറ്റർ നിയമിക്കുകയും ചെയ്തു. എന്നാൽ ഇത് ഇന്ത്യയിലെ ഐ ടി ചട്ടങ്ങൾക്ക് എതിരാണെന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഫെബ്രുവരി 25 കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയവും നിയമ മന്ത്രാലയവും ചേർന്ന് പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കായി പുതിയ ഗൈഡ് ലൈൻ കൊണ്ടുവന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളടക്കം എല്ലാ സ്ഥാപനങ്ങളും ഉള്ളടക്കത്തെക്കുറിച്ചുള്ള പരാതികൾ സ്വീകരിക്കാനും തുടർ നടപടി സ്വീകരിക്കാനുമായി പ്രത്യേക പരാതി പരിഹാര സെൽ കൊണ്ടുവരണമെന്നാണ് പുതിയ ഐ ടി ചട്ടത്തിലുള്ളത്. ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥരെ വേണം ഈ പദവിയിൽ വിന്യസിക്കാനെന്നും നിയമത്തിൽ പറയുന്നു. ഈ പരിഷ്കാരം നടപ്പാക്കുന്നതിനെ ചൊല്ലിയായിരുന്നു ട്വിറ്ററും കേന്ദ്ര സർക്കാരും തമ്മിൽ ഭിന്നത ശക്തമായത്.